This is Flavor and today's topic is coffee beans. നമ്മൾ എല്ലാ ദിവസവും ടീ ഓർ കോഫി കുടിക്കാറുണ്ട്. അതിൽ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. എന്നാൽ കോഫി ബീൻസിനും ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. ന്യൂട്രിയൻസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒരു കലവറ തന്നെയാണ് ഇത്. ഇതാണ് കോഫി ബീൻസ് ഉണ്ടാവുന്ന മരം. ഇപ്പൊ ബ്ലൂമിംഗ് ടൈമാണ്, കണ്ടോ നിറയെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത്. ഈ പൂക്കളാണ് പിന്നീട് കോഫി ബീൻസ് ആയിട്ട് മാറുന്നത്. ഈ കോഫി ബീൻസ് നമ്മൾ കളക്ട് ചെയ്തെടുക്കണം. ഒന്ന് സ്മാഷ് ചെയ്തെടുത്ത് ഇതിൻ്റെ സ്കിൻ സെപ്പറേറ്റ് ആക്കണം. എന്നാലേ ഇതിൻ്റെ നട്ട്സ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഇത് നമുക്ക് സൺലൈറ്റിൽ ഡ്രൈ ആക്കി എടുക്കണം. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കോഫി ബീൻസ് ആണ് കാണുന്നത്, അറബിക്ക ആൻഡ് റോബസ്റ്റ. ഞങ്ങൾക്കുള്ളത് റോബസ്റ്റ കോഫി ബീൻസ് ആണ്. റോബസ്റ്റയ്ക്ക് നല്ല കയ്പ്പും കഫിൻ ലെവല് അറബിക്കേനേക്കാളും രണ്ടിരട്ടി കൂടുതലാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണ് അറബിക്ക കോഫി. കാരണം ചോക്ലേറ്റ്, ഷുഗർ, ഫ്രൂട്ട്സ് ഇവയുടെ മിക്സഡ് സ്മെല്ലും ടേസ്റ്റുമാണ്. ഈ ഡ്രൈ ആയിട്ടുള്ള കോഫി ബീൻസ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഉലുവ, ജീരകം, ഏലക്കായ ചേർത്ത് പൊടിച്ചാൽ നല്ല അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന കോഫിക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അത് ഒരിക്കലും നെസ്കഫി പോലെ ആവില്ല. അത് അവർ ചെയ്യുന്നത് പ്രത്യേക പ്രോസസ്സിലായിട്ടാണ്. അപ്പം ഞാൻ കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു നമ്മുടെ ഫേസിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനായിട്ടുള്ള ഒരു ഐസ് ക്യൂബ് പാക്ക് ഞാൻ കാണിച്ചു. അതോടൊപ്പം തന്നെ കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക്, ഒരു അടിപൊളി ഫേസ് പാക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ആദ്യം ഐസ് ക്യൂബ് പാക്ക് നമുക്ക് നോക്കാം. 1 1/2 teaspoon കോഫി പൗഡർ, 1/2 cup വാട്ടർ, ലെമൺ ജ്യൂസ് 1 teaspoon, ടെർമറിക് 1/2 teaspoon, ഹണി 1 teaspoon. ഇനി ഇത് മിക്സ് ചെയ്ത് ഐസിങ് ട്രേയിലോട്ട് മാറ്റാം. ഇപ്പോൾ കോഫി ഐസ് ക്യൂബ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫേസിൽ പതുക്കെ പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ഞാനിത് എൻ്റെ കയ്യിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നേരിട്ട് കാണാമല്ലോ. കണ്ടോ ഇതിൻ്റെ ഡിഫറൻസ് കാണാമോ? ആൻറ്റി ഏജിങ്ങിനും അൺഡ്രൈ പഫിനെസ് കുറയ്ക്കാനും ഇത് വളരെ നല്ലതാണ്. ഇനി നെക്സ്റ്റ് ഫേസ് പാക്ക് ആണ്. ഇതിന് വെറും 3 ingredients മാത്രം ആവശ്യമുള്ളൂ. 2 teaspoon നോർമൽ കോഫി പൗഡർ ഓർ നെസ്കഫെ, 1 egg white ഹാഫ് എടുത്താൽ മതി. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹണി 1/2 teaspoon മിക്സ് വെൽ. ആൻഡ് ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. സ്കിൻ നല്ല ഗ്ലോ ആവാനും കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പും മുഖത്തെ പാടുകൾ കുറയ്ക്കാൻ ഈ പാക്ക് വളരെ നല്ലതാണ്. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ആൻറ്റിമാർക്കും അങ്കിൾമാർക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. ബിലോ 15 years ഒന്നും ചെയ്യണ്ട, കാരണം നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആൻഡ് സപ്പിളാണ്. നമ്മുടെ ബ്രെയിൻ പവർ കൂട്ടാനും ഡിപ്രഷൻ ലെവൽ കുറയ്ക്കാനും നമുക്ക് നല്ലൊരു മൂഡ് കിട്ടാനും ഈ കോഫി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫോക്കസ് ആൻഡ് സ്റ്റേ അലേർട്ട് ആയിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. വണ്ടർ ഡ്രിങ്ക് എന്നും സയൻറ്റിഫിക്കലി ഈ കോഫീനെ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോഫി ബീൻസിൻ്റെ പ്രത്യേകത. ഏത് സാധനമാണെങ്കിലും ഓവറായിട്ട് കഴിച്ചാൽ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, അത് നല്ലതല്ല. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും ഈ കോഫി പാക്കൊക്കെ ഇട്ട് സുന്ദരിമാരും സുന്ദരിമാരും ഒക്കെ ആവട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ